വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താത്കാലിക പുനരധിവാസം പ്രതിസന്ധിയിൽ. സർക്കാർ നിശ്ചയിച്ച തുകയ്ക്ക് മേപ്പാടി വൈത്തിരി മേഖലയിൽ വാടക വീട് കിട്ടാനില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 10 സ്കൂളുകളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വൈകാതെ അവിടെ ക്ലാസുകൾ ആരംഭിക്കണം. അതിനുള്ളിൽ പുനരധിവാസവും നടക്കണം. ഒരു വ്യക്തത കുറവുണ്ട് ദുരന്തബാധിതർക്ക്. അതുകൊണ്ട് തന്നെ ഈ വേദനകൾക്കിടയിലും വാടക വീട് അന്വേഷിച്ച് പരക്കം പായുകയാണവർ. ചൂരൽമല സ്വദേശിയാണ് രേവതി. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നവരോട് സ്വമേധയാ വാടക വീട് കണ്ടെത്താനാണ് ഇപ്പോൾ പറയുന്നത്. അന്വേഷിച്ചു നടക്കാത്ത സ്ഥലമില്ലെന്ന് രേവതി. നമുക്കൊന്നും കിട്ടാനില്ല. ഇവിടെ എവിടെയും വീടില്ല. ഇവിടെ നമ്മൾ അന്വേഷിച്ച് മേപ്പാടി ഒട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 3-4 ദിവസമായിട്ട് അതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഒന്നും ക്ലിയർ ആയിട്ടില്ല. പക്ഷെ ചിലടത്ത് പോകുമ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് ഒത്തിരി പൈസ ചോദിക്കുന്നുണ്ട്. നമുക്കതില്ല. പിന്നെ വാടകയും കൂടുതലാണ് ചോദിക്കുന്നത്. 9,000-8,000 അങ്ങനെയൊക്കെ വാടക വയ്ക്കുന്നത്. നമുക്കത് കൊടുക്കാൻ പറ്റില്ല. സർക്കാർ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്ക് എന്നു മുതൽ മാറ്റും? മേപ്പാടി വൈത്തിരി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നവരുടെ മുൻഗണന എങ്ങനെയാണ്? വാടക ഇനത്തിൽ നൽകുന്ന 6,000 രൂപ എത്ര കാലം സർക്കാർ നൽകും? എന്നീ കാര്യങ്ങളിലും വ്യക്തത വരണം. 975 പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. സ്ഥിരമായ പുനരധിവാസം യാഥാർത്ഥ്യമാകും വരെ ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കുൾപ്പെടെ വാടക നൽകുമെന്ന് മന്ത്രി കെ രാജൻ. എത്ര കാലമാണോ പുനരധിവാസത്തിന് വേണ്ടി വരുന്നത് അത്രയും കാലം. ഒരു മടിയും വിചാരിക്കേണ്ട. സർക്കാർ വാടക കൊടുത്താണെങ്കിൽ വാടക കൊടുത്ത് സംരക്ഷിക്കും. ബന്ധുവീടുകളിൽ പോയവർക്ക് ബന്ധുവീട്ടിൽ ഈ വാടക എത്രയാണോ അത്രയും നൽകി സമാധാനം. കേന്ദ്രത്തിന് നൽകാനുള്ള വിശദമായ മെമ്മോറാണ്ടം തയ്യാറായി. 2 ദിവസത്തിനുള്ളിൽ കൈമാറും. 1,200 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കെന്നും മന്ത്രി വിശദീകരിച്ചു. ടീം 24 വയനാട്.